ദൈവ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കർത്താവ് നമുക്ക് നൽകി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. രാത്രി നമുക്ക് സുഖമായ നിദ്ര നൽകി പ്രഭാതത്തിൽ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഉണർന്നെഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ അനുവദിച്ചതിനാൽ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നാമ തിരുവഴുത്തിലെ പ്രാർത്ഥനകളെക്കുറിച്ചാണല്ലോ ധ്യാനിച്ചു വരുന്നത്. ഇന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. അവിടെ നമുക്ക് പ്രാരം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അബ്രഹാം അബിമലേക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അത് നമുക്ക് പ്രാരമാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ഇപ്പോൾ ആ പുരുഷന് അവൻ്റെ ഭാര്യയെ മടക്കി കൊടുക്കുക. അവൻ ഒരു പ്രവാചകനാകുന്നു. നീ ജീവനോടെ ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരൊക്കെയും മരിക്കേണ്ടി വരും എന്ന് അറിഞ്ഞുകൊടുക്കുക എന്ന് അരുളി ചെയ്തു. അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം അബിമലേക്കിനെയും അവൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസിമാരെയും സൗഖ്യമാക്കി. അവർ പ്രസവിച്ചു. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 7-17 വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. ഈ സാഹചര്യം നമുക്ക് വളരെ സുപരിചിതമാണെന്ന് ഞാൻ കരുതുന്നു. അബ്രഹാം യാത്ര ചെയ്ത് കരാറിൽ എത്തി എന്ന് നമുക്ക് 20-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവിടെ നമുക്ക് പ്രാരാണ് കാണുവാനായിട്ട് കഴിയുന്നു. അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്ക് ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് കാദേശനും സൂര്യനും മധ്യേ കുടിയിരുന്ന് ഗരാറിൽ പരദേശിയായി പാർത്തു. ഇവിടെ വച്ച് ഗരാർ രാജാവ് അബിമലേക്ക് ആളയച്ച സാറയെ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോകാനുള്ള കാരണം അബ്രഹാം യാത്ര പുറപ്പെടും മുമ്പ് തന്നെ സാറയോട് പറഞ്ഞിരുന്നു, ഞാൻ കൊല്ലപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടി നീ എൻ്റെ പെങ്ങൾ എന്ന് പറയണം, അതിന് ഒരിക്കൽ ഞാൻ നിൻ്റെ ആങ്ങളെന്ന് പറയണം എന്ന് പറഞ്ഞിരുന്നു. കാരണം ദേശത്തിലെ ജനങ്ങൾ മോശമായതുകൊണ്ട് സാറ സൗന്ദര്യമുള്ളവൾ ആകുന്നതുകൊണ്ട് അവളുടെ ഭർത്താവായ അബ്രഹാമിനെ കൊന്ന് സാറയെ മറ്റുള്ള ജനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള രാജാക്കന്മാർ പിടിച്ചുകൊണ്ടുപോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അബ്രഹാമിൻ്റെ ജീവന് ഭീഷണി ഉള്ളതുകൊണ്ട് താൻ രക്ഷപ്പെടേണ്ടതിന് വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഗരാറിൽ വെച്ച് അത് അവർ യാത്ര പുറപ്പെടും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഗരാർ രാജാവായ അബിമലേക്ക് ആളയപ്പിച്ച് സാറായെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി എന്ന് നമുക്ക് കാണാം. പിന്നീട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന സംഭവം, ദൈവം ഗരാർ രാജാവിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ഇപ്രകാരം പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അവൻ്റെ ഭാര്യയെ മടക്കിക്കൊള്ളുക. അവൻ ഒരു പ്രവാചകനാകുന്നു. നീ ജീവനോടെ ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളതൊക്കെയും മരിക്കേണ്ടി വരും എന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് അരുളി ചെയ്തു. അപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നവനായ ഗരാർ രാജാവ് ദൈവത്തിൻ്റെ വാക്കിനനുസരിച്ച് അബ്രഹാമിൻ്റെ ഭാര്യ സാറയെ മടക്കി കൊടുക്കുന്നത് നമുക്ക് തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നീട് അതിൻ്റെ 17-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം അബിമലേക്കിനെയും അവൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസിമാരെയും സൗഖ്യമാക്കി. അവർ പ്രസവിച്ചു. അബ്രഹാമിൻ്റെ ഭാര്യ സാറയുടെ നിമിത്തം യഹോവ അബിമലേക്കിൻ്റെ ഭവനത്തിലെ ഗർഭമൊക്കെയും അടച്ചിരുന്നു.
20-ാം അധ്യായം 17-18 വാക്യങ്ങളാണ് നാം വായിച്ച് കേട്ടത്. ഈ സംഭവം നമുക്ക് വളരെ അറിവുള്ളതാണ്. അപ്പോൾ സാറയെ പിടിച്ചുകൊണ്ട് പോയ അബിമലേക്കിന് ദൈവം പ്രത്യക്ഷനായി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും ദൈവത്തെ ഭയപ്പെടുന്നവനായ ഗെറാർ രാജാവ് അബിമലേക്ക് ദൈവത്തിൻ്റെ വാക്കിന് പ്രകാരം, അല്ലെങ്കിൽ ദൈവം അബിമലേക്കിനോട് പറഞ്ഞതനുസരിച്ച് അവൻ പ്രവാചകനാകുന്നു, അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ഇല്ലെങ്കിൽ നീയും നിൻ്റെ കുടുംബവും നശിച്ചു പോകും എന്ന് ദൈവം പറയുവാനിടയായിത്തോളും. അതിന് പ്രകാരം അബിമലേക്ക് സാറായ അബ്രഹാമിന് തിരിച്ചു കൊടുക്കുകയും സമ്മാനങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് വിടുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നാം 17-ാം വാക്യത്തിൽ പറയുന്നതുപോലെ തന്നെ അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു, അപ്പോൾ ദൈവം അബിമലേക്കിനെ അവൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസിമാരെയും സൗഖ്യമാക്കി അവർ പ്രസവിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് അബ്രഹാം അബിമലേക്കിന് വേണ്ടി ചെയ്യുന്ന ഒരു പക്ഷവാദ പ്രാർത്ഥനയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ സംഭവം നമ്മോട് ഓർപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട, വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട പ്രധാനമായ ചില വസ്തുതകൾ നാം അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഒരുപക്ഷെങ്കിൽ നമുക്കെതിരെ പ്രവർത്തിച്ച, അല്ലെങ്കിൽ നമുക്കെതിരെ ശത്രുവായി നിന്ന, നമ്മെ കഷ്ടപ്പെടുത്തിയ, നമ്മെ ബുദ്ധിമുട്ടിച്ച, അല്ലെങ്കിൽ നമുക്ക് ഭീഷണിയായി നിന്ന അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാനുള്ള കടമ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാനുള്ള കടമ നമ്മെ ഓർപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, ദൈവം അബ്രഹാമിനെ ഊരിൽ നിന്ന് വിളിച്ചിറക്കി, ആ വിളിക്ക് അനുസരണമായി യാത്ര പുറപ്പെട്ട അബ്രഹാം തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നേരിട്ടു. ദൈവത്തിൻ്റെ കരുതൽ ഉണ്ടായിരുന്നു, ദൈവം അവനെ വിടുവിക്കാൻ നമുക്കറിയാം. നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയൊക്കെയുള്ള ദൈവം നമ്മെ വിളിച്ച് തൻ്റെ വേലക്കാക്കി, അല്ലെങ്കിൽ തൻ്റെ മക്കളാക്കി തീർത്തിരിക്കുന്നു. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാര്യയെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുന്ന അർത്ഥത്തിലല്ല. ജീവിത പ്രയാസങ്ങളും ജീവിത പ്രതിസന്ധികളും നമ്മുടെ കഷ്ടതയും ബുദ്ധിമുട്ടും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നാം മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷവാദ പ്രാർത്ഥന ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്കതിൻ്റെ ആദ്യ ഭാഗത്ത് ദൈവം തന്നെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 7-ാം വാക്യം, അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാണ് പറയുന്നത്. അതായത് നീയും നിൻ്റെ കുടുംബവും നശിപ്പോകാതിരിക്കേണ്ടതിന് വേണ്ടി അബ്രഹാം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, അതായത് നിനക്ക് വേണ്ടി പക്ഷവാദ പ്രാർത്ഥന ചെയ്യട്ടെ എന്നാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പക്ഷവാദ പ്രാർത്ഥന ദൈവം അത് അംഗീകരിക്കുന്നുണ്ട്, ദൈവം അതിന് മറുപടി നൽകുമെന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നാം ഇന്നലെ ചിന്തിച്ചതിനോടുള്ള ബന്ധത്തിൽ അബ്രഹാം സ്വതന്ത്ര മുറയിലെ ജനത്തിനു വേണ്ടി പക്ഷവാദം ചെയ്തു, എങ്കിലും ദൈവം അത് കേട്ടില്ല, തൻ്റെ വാക്കിനനുസരിച്ച് അവരെ വിടുവിച്ചില്ല എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ സ്വതം ഗോമറയിലെ സർവ്വജനവും നശിച്ചു പോകാനിടയായി തീർന്നു. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അബ്രഹാമിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നാം ദൈവനത്തിലേക്ക് നോക്കുമ്പോൾ ദൈവനത്തിൽ ഇതേപോലെ പക്ഷപാത പ്രാർത്ഥന ചെയ്ത ചിലരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൽ പ്രധാനമായൊരു വ്യക്തിയാണ് ശൗമേൽ പ്രവാചകൻ എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 1 ശൗമേൽ 12:23 പ്രകാരം നമുക്ക് കാണാം. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ, ഞാൻ നിങ്ങൾക്ക് നല്ലതും ചുവളതും ആ വഴി ഉപദേശിക്കും. ഇവിടെ പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാകുന്നു. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്, പക്ഷപാതം ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ചെയ്യാതിരിക്കുന്നവരിൽ പാപമാണെന്നാണ് ശമുവേൽ പ്രവാചകൻ ഇവിടെ ഓർപ്പിക്കുന്നത്.
വീണ്ടും നമുക്കതിൻ്റെ ശമ്മലിനോടുള്ള ബന്ധത്തിൽ പ്രാരം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ശമ്മലിൽ ഒന്നാം പുസ്തകം ഏഴാം അധ്യായം മൂന്നാം വാക്യം. അപ്പോൾ ശൗമേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിലേക്ക് തിരിയുന്നു എങ്കിൽ അന്യദൈവങ്ങളെയും അസ്തോര പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയിലേക്ക് തിരിയുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഫിലിസ്തീന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞു. സാഹചര്യം നമുക്ക് വളരെ സുപരിചിതമാണ്. ചൊമ്മലിൻ്റെ കാലത്ത് ഇസ്രായേൽ മക്കൾ വന്ന് ഫിലിസ്തീൻ വന്ന ഇസ്രായേൽ മക്കളെ കഷ്ടപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അവരുടെ കൃഷി നശിപ്പിക്കുകയും അവരുടെ ആടുമാടുകളെയും മൃഗസമ്പത്തും കട്ടുകൊണ്ടുപോവുകയും അവരെ അടിമകളാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടപ്പോൾ, ഇസ്രായേൽ മക്കൾക്ക് ജീവിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ, അതിന് കാരണം, അതിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകേണ്ടത് എങ്ങനെ എന്ന് അവർ അന്വേഷിക്കുമ്പോൾ, ശമ്മൽ പ്രകാരം അവർക്ക് ഉപദേശിക്കുന്ന ഉപദേശമാണ് നമുക്കൊന്ന് ശമ്മലിൻ്റെ പുസ്തകം ഏഴാം അധ്യായം മൂന്നാം വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പിന്മാറണം, മാത്രമല്ല അന്യദൈവങ്ങളെ ആരാധിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം, അസ്തോരത്വ പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം എന്ന് ശമ്മൽ പ്രവാചകൻ പറഞ്ഞു. നമുക്കതിൻ്റെ മറ്റൊരു വാക്യത്തിൽ ഇതിനോട് ചേർന്ന് വരുന്ന മറ്റൊരു വാക്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ഒന്ന് ശമ്മേൽ ഏഴാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ വീണ്ടും ഓർപ്പിക്കുന്നത്, ഇസ്രായേൽ മക്കൾ ശമ്മേലിനോട്, നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളെ ഫിലിസ്തീനുടെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി അവരോട് പ്രാർത്ഥിക്കുന്നത് മതിയാകരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അതായത് ദൈവത്തിൻ്റെ വിടുതൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി, ദൈവത്തിൻ്റെ രക്ഷ ഉണ്ടാകേണ്ടതിന് വേണ്ടി നീ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യണം, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. അവസാന കച്ചിത്തുറുമ്പെന്ന നിലയിൽ അവർക്ക് രക്ഷപ്പെടുവാൻ, അവർക്ക് ഫിലിസ്തീൻ്റെ നിന്നുള്ള മോചനം ഉണ്ടാകേണ്ടതിന് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്യണമേ എന്ന് ശോമേലിനോട് ആവശ്യപ്പെടുകയാണ്. ശോമേൽ അങ്ങനെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. തുടർന്ന് അതിൻ്റെ ശോമേലിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ വീണ്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, ജനമെല്ലാം ശോമേലിനോട് അടിയങ്ങൾക്ക് വേണ്ടി നിൻ്റെ ദൈവമായി യഹോവയോട് പ്രാർത്ഥിക്കണമേ, ഞങ്ങൾ മരിച്ചു പോകരുത്, ഒരു രാജാവിനെ അപേക്ഷിച്ചതിൽ ഞങ്ങളുടെ സകല പാപങ്ങളോട് ഞങ്ങൾ ഈ ദോഷവും കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ചില നാൾക്ക് ശേഷമുണ്ടായ അവർ രാജാവിനെ ആവശ്യപ്പെടുകയും അതിനോട് ബന്ധപ്പെട്ട ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുകയും ഒക്കെ ചെയ്തതിനോടുള്ള ബന്ധത്തിലാണ് നമുക്കിത് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെ ശൗമേൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, ദൈവത്തിനും മനുഷ്യർക്കും ജനത്തിനും മധ്യേ നിന്നുകൊണ്ട് പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ശൗമേലിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവമക്കളെന്ന നിലയിൽ, അല്ലെങ്കിൽ സുവിശേഷന്മാരെന്ന നിലയിൽ, കർത്താവിൻ്റെ വേലക്കാരെന്ന നിലയിൽ നാം മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്തതിൻ്റെ പക്ഷപാതം ചെയ്യുന്നതിൻ്റെ ഒരു മികച്ച ഉദാഹരണമായി ഇത് നമ്മെ ഓർപ്പിക്കുന്ന സംഭവമാണ്. ശൗമേൽ നമുക്ക് മുൻപകെ ഒരു തെളിഞ്ഞ മാതൃകയായി നിൽക്കുന്നു എന്ന് നാം ഓർത്തിരിക്കുകയാണ്. നാം മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണം. പലപ്പോഴും നാം നമുക്ക് തന്നെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ വളരെ മടിയുള്ളവരാണ്. എന്നാൽ ദൈവമക്കളെ നിലയിൽ നാം മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാനുള്ള, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കടമ ഉത്തരവാദിത്വം നമ്മെ ഓർപ്പിക്കുന്നു എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇന്ന് മുതൽ ആ ഒരു മനോഭാവം നമുക്കില്ല എന്ന് വരികിൽ, നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ നാം മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ദൈവം അതിനുവേണ്ടി നമ്മെ ഒരുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമുക്ക് പുറപാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റ് ഇതേപോലെ തന്നെ ശൗമേലിനെ പോലെ തന്നെ ഒരു പക്ഷെങ്കിൽ ശൗമേലിനേക്കാൾ അധികം ജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്ത മോശയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം അതിൻ്റെ 32 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 32 അതിൻ്റെ 11 വാക്യം, എന്നാൽ മോശ തന്നെ ദൈവമായി യഹോവയോട് അപേക്ഷിച്ച് പറഞ്ഞത്, യഹോവേ നീ മഹാബലം കൊണ്ടും ഭുജവീരം കൊണ്ടും ഇസ്രായേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിൻ്റെ ജനത്തിന് വിരോധമായി നിൻ്റെ കോപം ജ്വലിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു.
ഈ സാഹചര്യം നമുക്ക് സുപരിതമാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് മടങ്ങി വരുമ്പോൾ മോശ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറി പോവുകയും ഇസ്രായേൽ മക്കൾ കാളക്കുട്ടി ഉണ്ടാക്കി അതിന് ആരാധിക്കുന്ന സങ്കടകരമായ ദയനീയമായ ഒരു അവസ്ഥ മോശ കാണുകയാണ്. ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുകയും ഈ സമയത്ത് താൻ രക്ഷിച്ചു കൊണ്ടുവന്ന താൻ മോചിപ്പിച്ചു കൊണ്ടുവന്ന തെറ്റുകാരായ പാപികളായ പിന്മാറ്റക്കാരായ ജനത്തിനു വേണ്ടി മോശ പക്ഷപാതം ചെയ്യുന്നതായിട്ട് പുറപ്പാട് പുസ്തകം 1:12 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചു. എന്നാൽ മോശ തന്നെ ദൈവമായ യഹോയോട് അപേക്ഷിച്ച് പറഞ്ഞത്, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീരം കൊണ്ടും മിസ്രയീം ദേശത്തും കൊണ്ടും നിൻ്റെ ജനത്തിന് വിരോധമായി നിൻ്റെ കോപം ജ്വലിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. തുടർന്ന് അതിൻ്റെ 31 വാക്യത്തിൽ കടന്നു വരുമ്പോൾ വീണ്ടും കാണുവാനായിട്ട് കഴിയുന്നു, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ എന്ന് പറയുന്നു. അപ്പോൾ നശിപ്പിക്കാൻ പോകുന്ന ജനത്തോട് ബന്ധപ്പെട്ട് അവർക്ക് നടുവിൽ നിന്നുകൊണ്ട് മോശ ജനത്തിന് വേണ്ടി പക്ഷപാതം കഴിക്കുകയാണ്. നീ എന്നെ നശിപ്പിച്ചു കൊള്ളുക, എൻ്റെ പേർ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുക എന്ന് പറയുകയാണ്. അവരുടെ പാപം ക്ഷമിക്കണമേ എന്ന് പക്ഷപാതം ചെയ്യുന്ന, ദൈവത്തോട് അപേക്ഷിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മോശയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് വീണ്ടും സംഖ്യാപുസ്തകത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് മറ്റൊരു ഭാഗം കൂടി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സംഖ്യാപുസ്തകം അതിൻ്റെ 12 കടന്നു വരുമ്പോൾ 12 അതിൻ്റെ 13 വാക്യം, അപ്പോൾ മോശ യഹോവയുടെ ദൈവമേ അവളെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിച്ചു. നമുക്ക് ഈ സാഹചര്യം നമുക്ക് വളരെ സുപരിചിതമാണ്. തൻ്റെ പെങ്ങൾ തെറ്റ് ചെയ്തപ്പോൾ, മോശയോട് പിറുപിറുത്തപ്പോൾ അവൾക്ക് കുഷ്ഠം പിടിപെടുകയും അതിനോടുള്ള ബന്ധത്തിൽ മോശ ദുഃഖിതനായി ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്ന, ദൈവത്തോട് അപേക്ഷിക്കുന്ന, ദൈവത്തോട് കഴിക്കുന്ന പ്രാർത്ഥനയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് 12:13 വാക്യത്തിൽ. അപ്പോൾ മോശ യഹോവയുടെ ദൈവമേ അവളെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിച്ചു. അപ്പോൾ മോശയ്ക്കെതിരെയാണ് അവൾ പിറുപിറുത്തത് എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ പിറുപിറുത്ത, തെറ്റ് ചെയ്ത, മോശയ്ക്കെതിരെ തിരിഞ്ഞ തൻ്റെ സഹോദരിക്ക് വേണ്ടി മോശ തന്നെ ദൈവത്തോട് പക്ഷപാതം ചെയ്ത്, ദൈവത്തോട് അപേക്ഷിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മോശയുടെ തുറന്ന മനസ്സിനെ, ആ തൻ്റെ പെങ്ങളോടുള്ള സ്നേഹത്തെ നമുക്കിവിടെ പ്രദർശിപ്പിക്കുന്നതാണ് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ 21:7 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റൊരു സംഭവം കൂടി കാണുവാനായിട്ട്, ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്ന്, ഞങ്ങൾ യഹോവയ്ക്ക് നിനക്ക് വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു, സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കളയുവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ സാഹചര്യം നമുക്ക് സുപരിചിതമാണ്. ഇസ്രായേൽ മക്കൾ ദൈവസ്ഥലങ്ങളിൽ അകന്നു പോയി പാപം ചെയ്തപ്പോൾ അവരോടുള്ള കോപം ജ്വലിച്ചിട്ട് ഇസ്രായേൽ ജനത്തിന് നടുവിലേക്ക് അഗ്നിസർപ്പത്തെ ദൈവം വിടുകയും ആ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് ജനങ്ങൾ മരിച്ചു വീഴുന്ന സാഹചര്യത്തിൽ ജനമെല്ലാം ഓടി വന്ന് മോശയോട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങളെ രക്ഷിക്കേണ്ടതിന് വേണ്ടി നീ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന്, പക്ഷപാതം കഴിക്കണമേ എന്നുള്ള അവരുടെ ആവശ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നീട് ആ ഒരു ആവശ്യം മോശ നിറവേറ്റുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിന് പ്രകാരമാണ് പിന്നീട് പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി പാളയത്തിന് നടുവിൽ സ്ഥാപിക്കുന്ന കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഉദാഹരണങ്ങളിൽ നിന്ന്, രണ്ട് വ്യക്തികളിൽ നിന്ന് നമുക്ക് മികച്ച ഒരു ഒരു സത്യം, അല്ലെന്നുവരികിൽ നമ്മുടെ ജീവിതത്തിൽ നാം പക്ഷപാത പ്രാർത്ഥന ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്ന സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നാം പല പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ദൈവത്തോട് അപേക്ഷിക്കാറുണ്ട്. അതിൽ പ്രധാനമായ ഒന്നാണ് മറ്റുള്ളവർക്ക് വേണ്ടി കഴിക്കുന്ന പക്ഷപാത പ്രാർത്ഥന. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന
എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ ഭാര്യയെയും എൻ്റെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. അതിനപ്പുറത്തേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ കടന്നു പോകാറില്ല. എന്നാൽ നാം മറ്റുള്ളവർക്ക് വേണ്ടിയും പക്ഷപാത പ്രാർത്ഥന കഴിക്കണം എന്നുള്ള സംഭവം നമുക്ക് ഓർപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നാം വായിച്ചതുപോലെ അബ്രഹാം അഭിമലേഖന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവം അഭിമലേഖൻ്റെ തെറ്റിനെ ക്ഷമിക്കുകയും മാത്രമല്ല ആ കുടുംബത്തെ ബാധിച്ച രോഗത്തിൽ നിന്ന് സമ്പൂർണ്ണമായി വിടുതൽ നൽകുകയും മാത്രമല്ല തൻ്റെ ഭാര്യയും തൻ്റെ കുടുംബത്തിലുള്ളവരും തൻ്റെ ദാസിമാരും ഒക്കെയും പ്രസവിക്കുവാൻ ഇടയായി തുടങ്ങുന്നത്. കാരണം ദൈവം അവരുടെ ഗർഭം അടച്ചു കളഞ്ഞു എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ ഈ ജീവിതത്തിൽ നാം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരുടെ വിടുതലിന് വേണ്ടി, അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ ഒരുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥന നിർത്തുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് മറ്റൊരു പ്രാർത്ഥനയുമായി നാളെ കണ്ടുമുട്ടാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ.